ദിവസങ്ങളായി കേരളത്തിലെ ഓൺലൈൻ ചാനലുകൾ ആൾദൈവങ്ങളുടെയും മണി ട്രാൻസ്ഫർ വഴി പണമെത്തിക്കുന്ന പാസ്റ്റർമാരുടെയും വാർത്തകൾക്ക് ആളെ കൂട്ടുന്ന തിരക്കിലായിരുന്നു. വട്ടിയൂർക്കാവിലമ്മയും തങ്കു പാസ്റ്ററുടെ നിക്കറിട്ട മൂത്ത മകനെയും സാക്ഷര കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന മാധ്യമധർമ്മം വൃത്തിയായി നിർവഹിച്ച് കമന്റ് ബോക്സിലെ ആഭാസങ്ങളുടെ വ്യൂവർഷിപ്പ് കൂട്ടാൻ കണ്ടെത്തിയ പുതിയ ഐഡിയ കൊള്ളാം കലക്കി. എന്തായാലും നവമാധ്യമങ്ങളിലെ പുതിയ തരം ജീർണലിസത്തെ കൈയടിച്ച് അഭിനന്ദിക്കണം. നിങ്ങൾ ഇനിയും ക്യാമറയും തൂക്കി കോലും കൊണ്ട് നാട് കയറണം. ഇതേപോലെയുള്ള ആനന്ദമയിമാരും അമ്മമാരും തങ്കുപാസ്റ്ററും ഉസ്താദുമാരും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇനിയുമുണ്ട്. തങ്ങൾ ദൈവമാണെന്ന ചിന്തയുടെ ഹിസ്റ്റീരിയ ബാധിച്ച ഇവരെക്കാൾ എത്രയോ തരം താഴ്ന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇത്തരം ഹിസ്റ്റീരിയ ബാധിച്ചവർക്ക് അവരുടെ വേണ്ടപ്പെട്ടവർ ചേർന്ന് ചികിത്സയും കൌൺസിലിംഗുമാണ് നൽകേണ്ടത്. അല്ലെങ്കിൽ ഇവർ ആളെ കൂട്ടി വലിയ പ്രസ്ഥാനങ്ങളായി വളരും. അതിന് പുറകെ ഇന്നാട്ടിലെ മനുഷ്യർ ക്യൂ നിൽക്കും. അത്തരം നിരവധി കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാടാണിത്. പാസ്റ്റർമാരുടെയും ഉസ്താദുമാരുടെയും ഇങ്ങനെയുള്ള അമ്മമാരുടെയും വാക്കും കേട്ട് കുടുംബവും ജീവിതവും കുട്ടിച്ചോറാക്കിയ നിരവധി പേരുണ്ട് ഈ നാട്ടിൽ. ഇത്തരം ആൾ ദൈവങ്ങളുടെ ഇരകളെക്കുറിച്ച് നിങ്ങൾ വാർത്തകൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ടാവില്ല. കാരണം അത്തരം കാഴ്ചകൾക്ക് കാഴ്ചക്കാരുണ്ടാവില്ല എന്നത് തന്നെ. മന്ദ ബാധിച്ചവനെ ചികിത്സിക്കുന്നതിന് പകരം നാട്ടുകാരെ മുഴുവനും മന്ദന്മാരാക്കാനുള്ള നിങ്ങളുടെ ദൌത്യം വിജയിക്കുമെന്നറിയാം. മെഡിക്കൽ സയൻസിന് തെളിയിക്കാൻ കഴിയാത്ത അത്ഭുത പ്രവൃത്തിയിലൂടെ വിശുദ്ധരായവരുടെ ചിത്രങ്ങളുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന, ശരീരം മുഴുവനും ശൂലം കുത്തുന്നത് കണ്ട് നിർവൃതി കൊള്ളുന്ന, ഓതിയും തുപ്പിയും നടക്കുന്നവരാണ് ഇതുപോലെ വെളിവില്ലാത്ത സ്ത്രീകളുടെയും ഉസ്താദുമാരുടെയും തങ്കുപാസ്റ്ററുടെയും വീഡിയോയ്ക്ക് താഴെ പുരോഗമന പ്രസംഗം എഴുതുന്നത് എന്നതാണ് വിരോധാഭാസം.